ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂണ് റാഗി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് റാഗി കൊണ്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയ ഷെയ്ക്ക് എന്ന് ഞാൻ പറയാൻ കാരണം റാഗിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമുക്കിനി ഈ റാഗി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇത് കുറുക്കിയെടുക്കുന്ന ടൈമിൽ നമ്മൾ പാലും പഞ്ചസാരയും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഷെയ്ക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണട്ടോ. അപ്പോൾ നമ്മുടെ റാഗി ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് തിക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. റാഗി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 4 ഗ്ലാസ്സിനുള്ള റാഗിയാണ് ഞാൻ ഇട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് കേട്ടോ. ഒരു 10 ഈത്തപ്പഴം ഒരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഈത്തപ്പഴത്തിന് പകരം നമുക്കിതിലേക്ക് ഫ്രൂട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മാംഗോ ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കട്ടപ്പാലാണ് വേണ്ടത്. 500 മില്ലി കട്ടപ്പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ കട്ടപ്പാലില്ല എങ്കിൽ പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് അടിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മളിത് അടിച്ചു കൊടുത്തത് പഞ്ചസാര ചേർക്കാതെയാണല്ലോ. കാരണം ഈത്തപ്പഴമാണ് നമ്മൾ ഇതിലിട്ടിട്ടുള്ളത്. അതുകൊണ്ട് മധുരം നോക്കിയതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തിയായ നമ്മുടെ റാഗി ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ റാഗി കഴിക്കാൻ മടിയില്ല. കുട്ടികൾ പോലും ഇത് കുടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.